ഹലോ ഡിയർ സ്റ്റുഡൻസ്, സ്കൂളുകളിലും മറ്റും നടക്കുന്ന പരിസ്ഥിതിദിന ക്വിസ് മത്സരത്തിൽ ചോദിക്കാവുന്ന കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലാക്കുക. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ആൻസർ, ജൂൺ 5. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5-നാണ്. 2021 വർഷത്തെ പരിസ്ഥിതി ദിന പ്രമേയം, എക്കോസിസ്റ്റം റിസ്റ്റോറേഷൻ. 2021 വർഷത്തെ പരിസ്ഥിതി ദിന പ്രമേയം എക്കോസിസ്റ്റം റിസ്റ്റോറേഷൻ എന്നാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏത്? ആൻസർ, ആലപ്പുഴ. കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ആലപ്പുഴയാണ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഏത്? ആൻസർ, നെയ്യാർ. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് നെയ്യാറാണ്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏത്? ആൻസർ, പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏത്? ആൻസർ, സൈലന്റ് വാലി ദേശീയ ഉദ്യാനം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം സൈലന്റ് വാലി ദേശീയ ഉദ്യാനമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏത്? ആൻസർ, കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല കാസർഗോഡാണ്. കേരളത്തിലെ സംസ്ഥാന പക്ഷി? ആൻസർ, മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിലെ സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം? ആൻസർ, തെങ്ങ്. കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം? ആൻസർ, ചക്ക. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ചക്കയാണ്. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ഏത്? ആൻസർ, ചുളന്നൂർ. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ചുളന്നൂർ ആണ്. കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി ഏത്? ആൻസർ, മണ്ണിര. കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി മണ്ണിരയാണ്. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം? ആൻസർ, തട്ടേക്കാട്. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം തട്ടേക്കാടാണ്. കരയിലും ജലത്തിലും അന്തരീക്ഷത്തിലും ഉൾപ്പെടുന്ന മുഴുവൻ സസ്യജന്തു സൂക്ഷ്മജീവികളെയും ചേർത്ത് പറയുന്ന പേര്? ആൻസർ, ജീവമണ്ഡലം. കരയിലും ജലത്തിലും അന്തരീക്ഷത്തിലും ഉൾപ്പെടുന്ന മുഴുവൻ സസ്യജന്തു സൂക്ഷ്മജീവികളെയും ചേർത്ത് പറയുന്ന പേര് ജീവമണ്ഡലം എന്നാണ്. ജീവമണ്ഡലത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ്? ആൻസർ, ആവാസ വ്യവസ്ഥ. ജീവമണ്ഡലത്തിൻ്റെ അടിസ്ഥാന ഘടകം ആവാസ വ്യവസ്ഥയാണ്. ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? ആൻസർ, ഡോക്ടർ സലീം അലി. ഒരു കുരുവിയുടെ പതനം ഡോക്ടർ സലീം അലിയുടെ ആത്മകഥയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏത്? ആൻസർ, ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏത്? ആൻസർ, ഇരവികുളം നാഷണൽ പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഇരവികുളം നാഷണൽ പാർക്കാണ്. കേരളത്തിൽ കണ്ടൽ വനങ്ങൾ കൂടുതൽ ഉള്ള ജില്ല ഏത്? ആൻസർ, കണ്ണൂർ. കേരളത്തിൽ കണ്ടൽ വനങ്ങൾ കൂടുതലുള്ള ജില്ല കണ്ണൂരാണ്. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? ആൻസർ, ഡെറാഡൂൺ. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂണാണ്. വൻ വൃക്ഷങ്ങളെ മുരടിപ്പിച്ച് വളർത്തുന്ന രീതി? ആൻസർ, ബോൺസായ്. വൻ വൃക്ഷങ്ങളെ മുരടിപ്പിച്ച് വളർത്തുന്ന രീതിയാണ് ബോൺസായ്. ഡോഡോ പക്ഷിയുടെ ജന്മദേശം? ആൻസർ, മൗറീഷ്യസ്.
ഡോഡോ പക്ഷിയുടെ ജന്മദേശം മൗറീഷ്യസ് ആണ്.